ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ത്യാഗത്തിന്റെയും നന്മയുടെയും സന്ദേശം പകർന്നു നൽകുന്ന ക്രിസ്മസ് കരോൾ ഗീതങ്ങളാൽ നിങ്ങളുടെ സ്വീകരണ മുറികളെ സംഗീത വർഷത്തിൽ ആരാധിക്കുന്നു കാരോൾ ക്രൗൺ 2017. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ അവതരിപ്പിക്കുന്ന ഈ സംഗീത വിരുന്നിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കാരൽട്രോൺ 2017 വേദിയിൽ സംഗീത വിസ്മയം തീർത്തത് 17 ടീമുകളാണ്. ഈ മത്സരാർത്ഥികളിൽ നിന്നും വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നു കൈനിറയെ സമ്മാനങ്ങൾ. ഒന്നാം സമ്മാനം 50,000 രൂപ, രണ്ടാം സമ്മാനം 15,000 രൂപ, മൂന്നാം സമ്മാനം 3 വിജയികൾക്കാണ് ലഭിക്കുക, അതും 5,000 രൂപ വീതം. വാശിയേറിയതും ഹരം കൊള്ളിക്കുന്നതുമായ മത്സരങ്ങൾക്ക് ശേഷം ഇതാ വിധി നിർണയത്തിന്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 3 ടീമുകളുടെ വിധി മികച്ച ജഡ്ജിംഗ് പാനലിലൂടെ നമ്മൾ നിർണയിച്ചു കഴിഞ്ഞു. ഇനിയിതാ ബാക്കിയുള്ള ടീമുകളുടെ വിധി നിർണയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു നമ്മുടെ ജഡ്ജിംഗ് പാനലിനെ സ്വാഗതം ചെയ്തുകൊണ്ട്. ആദ്യമായി കാരോൾ ക്രോൺ 2017 ജഡ്ജിംഗ് പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രശസ്തമായ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ സംഗീത സംവിധായകൻ ശ്രീ പീറ്റർ ചേരനല്ലൂർ. അടുത്തതായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മലയാളികളുടെ പ്രിയങ്കരിയായ ഗായിക ദലീമ ചേച്ചിയെ. ജഡ്ജിംഗ് പാനലിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം പ്രശസ്ത ഗായകൻ ശ്രീ രജു ജോസഫ്. കാരോൾ ക്രോൺ 2017 വേദിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ടീമായിരുന്നു തിരുവനന്തപുരത്തെ അമരവിള യൂത്ത് കോറസ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അമരവിള യൂത്ത് കോറസിന്റെ വിധി നിർണയത്തിൽ നിന്നാണ്. അമരവിള യൂത്ത് കോറസ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പുറമേ നിന്ന് വളരെ ലൈവ്ലി ആയിട്ട് പെർഫോം ചെയ്ത ഒരു ഗ്രൂപ്പായിട്ടാണ്. ക്രിസ്മസിൻ്റെ ആ ഒരു മെറിമെൻ്റ് ഒക്കെ ഒന്ന് ഉൾക്കൊണ്ട് ആടിയും പാടിയൊക്കെ ആയിരുന്നു അവരുടെ ഒരു സ്റ്റേജ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള വാക്കുകളിലേക്ക് നമുക്ക് ഇനി കാതോർക്കാം. സോ ഓവർ ടു ദ ജഡ്ജസ്. പീറ്റർ സർ, നമ്മുടെ അമരവിള യൂത്ത് കോൺഗ്രസിനെ കുറിച്ച്, അവരുടെ ഒരു ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അമരവിള യൂത്ത് കോൺഗ്രസ് ഈ ടീം ഇതുവരെ ഞാൻ ഈ പ്രോഗ്രാം കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ മനോഹരമായ രീതിയിൽ പെർഫോം ചെയ്ത ഒരു ടീമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്ലസന്റ് ആയിരുന്നു, വളരെ പ്ലസന്റ് ആയിരുന്നു അവരുടെ സ്റ്റേജ് അപ്പിയറൻസ്. ഇതെല്ലാം വളരെ എന്താ പറയുക, നമ്മൾ കാണുന്നവർക്ക് അത് ആസ്വാദകരമായ രീതിയിൽ, അതാണ് അവരെ കുറിച്ച് പൊതുവേ പറയാനുള്ള ഒരു കാര്യം. അമരവിള യൂത്ത് കോറസ് ട്രിവാൻഡ്രം, ട്രിവാൻഡ്രത്തിന് തന്നെ അഭിമാനമാകുന്ന തരത്തിലാണ് അവർ പാടിയത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവരുടെ സിംഗിങ്. എല്ലാവരും നല്ല നല്ല ഗായകരാണ്. അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ തെറ്റുകളൊന്നും അവർക്കില്ലായിരുന്നു. നമ്മള് ജഡ്ജ് ചെയ്തപ്പോൾ നല്ല ഇല്ലേ, നല്ല നന്നായിട്ട് നന്നായി നല്ലൊരു അനുഭവമായിരുന്നു അവരുടെ സിംഗിങ്. അപ്പം എനിക്ക് അവരുടെ അവർ പാടുന്നത് കേട്ടിട്ട് ശരിക്കും, പിന്നെ ജെറിമാഷിൻ്റെ ഒരു ടീമിൻ്റെയൊക്കെ ജെറിമാഷൊക്കെ പിന്നെ ഇല്ലേ, അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അവർ നല്ല നല്ല നന്നായിരുന്നു, വളരെ നന്നായിരുന്നു അവർ പാടിയത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമൻ്റാണ് ജിജിയുടെ ലഭിച്ചത്. റിജി സാർ, ഞാൻ ആദ്യം തുടങ്ങി പറയുന്ന ഒരു പോയിന്റ് എന്ന്, അതായത് ഗ്രേസ്ഫുൾ ആയിരിക്കണം എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പ് ഗ്രേസ്ഫുൾ ആയി, അവരുടെ പാട്ടും ഗ്രേസ്ഫുൾ ആയി. ഇനിയും പല ഈ ടീമിനോടൊപ്പം ഇനിയും വരുന്ന പല ടീമുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു എങ്ങനെയാണ് ഇതായിരിക്കോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഈ ഗ്രൂപ്പിന്റെ. അപ്പോൾ ഗ്രേസ്ഫുൾ ആയ ഔട്ട്സ്റ്റാൻഡിങ് ആയ പെർഫോമൻസിന്റെ ചില വിഷ്വൽസ് നമുക്കൊന്ന് കാണാം.
ശരിക്കും പറഞ്ഞ പാട്ടുകൾ കേട്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇനി ആധികാരികമായ വിധി നിർണയത്തിലേക്ക് കടക്കാം. ആദ്യമായി പീറ്റർ സർ, അമരവിള യൂത്ത് കോറസ് ടീം വളരെ ഭംഗിയായിട്ട് അവരുടെ ഈ പെർഫോമൻസ് കാഴ്ചവെച്ചു. ആദ്യം ഞാൻ അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ആദ്യം മുതലേ പാട്ടിൻ്റെ ഭാവം കളയാതെ അവർ പാടി പല പാട്ടുകളും. എങ്കിലും രണ്ടാമത്തെ സോങ് വന്നപ്പോൾ അനുപല്ലവിയുടെ ആ പോർഷനിൽ സ്റ്റാൻസയുടെ
രണ്ട് ലൈൻ ചെറിയൊരു ഔട്ടുണ്ട്. നമ്മള് അതിന്റെ കുറവ് കണ്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടായിരുന്നു കുറവുകൾ. പിന്നെ ലാസ്റ്റ് പാട്ടിന്, ഇംഗ്ലീഷ് പാട്ടിന് അങ്ങനെ ഒരു സ്റ്റൈല് ഈ അടുത്ത കാലത്താണ് കൂടുതലും നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടുവന്നത്. ഈ യൂട്യൂബില് വളരെ ഹൃദ്യമായിട്ടുള്ള ആ ഒരു പാട്ട് ഇവര് സെലക്ട് ചെയ്തത് പോലും വലിയൊരു അറ്റംപ്റ്റ് ആണ് അവർ നടത്തിയത്. ആ പാട്ട് അവരാൽ കഴിയാവുന്ന വിധം അവർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ കുറവുകളും ഉണ്ട്. പല സ്ഥലങ്ങളിലും ഈ ഒരു കോമ്പിനേഷൻ്റെ കുറവുണ്ടായിരുന്നു. തമ്മിലുള്ള പാർട്സ്, അതിലെല്ലാം ഹൈ റേഞ്ചിലോട്ട് പോകുന്ന പോർഷൻസ്, അവിടെയൊക്കെ ഇത്തിരി സ്ട്രെയിൻ എടുത്ത് പാടുന്ന ഒരു ഇത്. ലൈവാണ് നമുക്ക്, മറ്റ് റെക്കോർഡ് പോലെയൊന്നും അല്ല ഇത്. ലൈവ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. പക്കാ പ്രൊഫഷണൽ ടീമേഴ്സ് ടീം പാടിയാലും അവർക്ക് പോലും അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ അത് പെർഫോം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് വളരെ ഈ പ്രാക്ടീസ് ഇല്ലാതെ ഇത് ഒരിക്കലും ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. എത്രത്തോളം ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ഇത്രയും അവരത് മനോഹരമായി പാടിയത്. എന്തായാലും ആ പാട്ട് സെലക്ട് ചെയ്തതിനും അതങ്ങനെ പാടാൻ അവർ ശ്രമിച്ചതിനും പ്രത്യേകം ഒരു കൺഗ്രാജുലേഷൻ ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. എങ്കിലും ടോട്ടലി ഇതുവരെ കണ്ടുവന്ന എല്ലാ ടീമിനെ അപേക്ഷിച്ച് ഇവര് വളരെ മനോഹരമായിട്ട് പാടി. അവർക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു പീറ്റർ സാർ. അപ്പൊ ഇന്ന് നമുക്ക് ദിലീമ ചേച്ചിയുടെ വാക്കുകൾക്ക് കാതോർക്കാം. പീറ്റർ സാർ പറഞ്ഞു ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ട് എന്ന്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് ചേച്ചി സംസാരിക്കാം. അമരവിള യൂത്ത് കോറസ് ട്രിവാൻഡ്രം നല്ല അഭിമാനകരമായിട്ടാണ് അവർ പാടിയത്. ഞാൻ മുന്നേയും പറഞ്ഞു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവരുടെ പാട്ട്. അവർ അതിനുവേണ്ടി അവരൊരു ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്ത് അത്രയും പ്രാക്ടീസ് അവർക്കുണ്ട്. അവർക്ക് സ്വയം വിശ്വാസമുണ്ട്. അവർ പാടിയ അവരുടേത് തെറ്റില്ല എന്നുള്ള ആ മുഖത്ത് അത് കാണുവാനുണ്ട്. അവർ നല്ല സന്തോഷമായിട്ട് നിന്ന് എല്ലാവരെയും സന്തോഷിപ്പിച്ചത് ക്രിസ്മസ് രാവാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ അവർ പാടിയത്. അതിൽ എനിക്ക് വളരെയധികം അവരോട് എന്താ പറയുക, വളരെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഓരോ കുട്ടികളുടെയും മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്തു. അത്രയും നന്നായിട്ടാണ്, അവർക്ക് അത്രയും വിശ്വാസമുണ്ടെന്നുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ചില പാട്ട്, ഒന്ന് രണ്ട് പാട്ട് മാത്രം. വാനാദി പരൻ ആദ്യത്തെ പാട്ടൊക്കെ ബെസ്റ്റാണ്, നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ വാനാദി പരനും അതും പിന്നെ ദിൽസേ ഗായെങ്കി അതിൻ്റെ അന്നപ്പല്ലവി എന്തോ ഒരു ചെറിയ പൊടിക്ക്, എന്ന് വെച്ച് അതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, തെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നമ്മളിപ്പോൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കുന്നത് കൊണ്ട്, നമ്മൾ ശ്രദ്ധിച്ച ചെയ്യുന്നത് കൊണ്ട് ഒരു ചെറിയ സ്ലൈറ്റ് ആയിട്ട് ലയം കുറഞ്ഞതുപോലെ തോന്നി, ശ്രുതി ഇത്തിരി കുറഞ്ഞതുപോലെ തോന്നി. ഓക്കെ, ബാക്കി ലാസ്റ്റ് സോങ് ഒക്കെ വളരെ നന്നായിരുന്നു. അവർ എന്താണ് ഈ ഡൈനാമിക്സ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോളിയം കുറഞ്ഞും കൂടിയും ഒക്കെ നന്നായിട്ട് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഹൈ പിച്ചൊക്കെ സുപ്രാനോ ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരുടെ ആ നോർമൽ ലെവലും ഒക്കെ നല്ല ഓരോരുത്തരും നന്നായിട്ട് പാടിയതായിട്ടാണ്. എനിക്കൊരു വലിയ കുറവൊന്നും അവർക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. നല്ല നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിൽ, ഇങ്ങനെയാണ് ഗ്രൂപ്പ് സിംഗിങ് എന്ന് കാണിക്കുന്ന തരത്തിൽ അവർ നന്നായിട്ട് പാടി എന്നുള്ളതാണ്. അതിലെല്ലാവിധ ആശംസകളും. മികച്ച പെർഫോമൻസിനൊരു ഉദാഹരണം തന്നെയായിരുന്നു. മികച്ച പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ടോട്ടലി അവരുടെ ഡ്രസ്സിങ് അവർ എല്ലാം എല്ലാം നന്നായിരുന്നു. താങ്ക് യു ദലീമേച്ചി. ഇനി റിജി സാറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അമരവിള യൂത്ത് കോറസ് ടോട്ടാലിറ്റി പ്രൂവ് ചെയ്ത ഒരു ടീമാണ്. എന്ന് വെച്ചാൽ ടോട്ടാലിറ്റി ഇൻ ദ സെൻസ് നല്ല ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. പിന്നെ തമ്മിൽ അവരെൻജോയ് ചെയ്ത് എല്ലാവരും എൻജോയ് ചെയ്ത് പാടി എന്നുള്ളതാണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് സോങ്ങിലേക്ക് ഞാൻ കമൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഇനിഷ്യൽ ഹമ്മിങ് ഫീമെയിൽ പാടിയത് അത്ര ഇമ്പ്രസീവായി തോന്നി. ആദ്യത്തെ ഗാനത്തിൽ ഫസ്റ്റ് സോങ്. ഓക്കെ, ഈ മെയില് പാടിയ ഒരു പോർഷനിൽ അവർക്ക് ഒരു ചെറിയൊരു അഡ്വൈസ് കൊടുക്കണ്ടേ. ഇപ്പം ഇതൊരു സിംഗിൾ ഫ്രേസ് ആണ്. അപ്പോ ആ പാടുന്ന
ലിറിക്ക് വെച്ചിട്ട് അവർ ആ ഒരു ഫുൾ ഫ്രേസ് പാടുമ്പോൾ ഇതിനിടയ്ക്ക് എന്ന് ആ ബ്രെത്ത് ബ്രേക്കിംഗ് ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ ഒരാള് പാടിയാലും അത് ഒരു ഓക്വേർഡ്നെസ് ആണ്. അപ്പോ അങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങള് അവര് ശ്രദ്ധിക്കണം. ദേ ആർ ഡെഫിനറ്റ്ലി ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രൂപ്പ്, ബട്ട് ഒരു ലോങ് ബ്രത്തില് അവരെ ഒരു സോങ് പാടുന്ന സമയത്ത് ദേർ ഷുഡ് ബി എ ബ്രത്ത് അറേഞ്ച്മെന്റ്. ബ്രത്ത് കട്ടിംഗ് ചെയ്ത് വേണം ചില സോങ്സ് പാടാൻ. ആ ബ്രത്ത് കട്ടിങ്ങില് എല്ലാരും ആ ബ്രത്ത് കട്ടിങ്ങിന്റെ പോയിന്റിൽ ബ്രത്ത് എടുക്കണം, അതിന് മുമ്പ് എടുക്കരുത്. ആ വാക്ക് മുറിയും, ആ ഫ്ലോ കട്ടാവും. ഫസ്റ്റ് സോങ്ങിന്റെ ഒരു കാര്യം വന്നേക്കുന്ന ഒരു ഡ്രോബാക്ക് അതാണ്. സെക്കൻഡ് സോങ് ശരിക്കൊരു നല്ലൊരു പ്ലസന്റ് സോങ് ആയിരുന്നു, നല്ല എനർജി പാക്ഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ അകത്തുള്ളൊരു വേരിയേഷൻ, അതായത് ആ സോങ്ങിന് ഇൻ ബിറ്റ്വീൻ ഒരു പോസിംഗ് ഉണ്ടായിരുന്നു. ആ പോസിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടേക്ക് ഓഫ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു ശരിക്കും ആ ഗ്രൂപ്പായിട്ട് അങ്ങനെ ഒരുമിച്ച് പോസ് ചെയ്യുകയും ആ അതിനുശേഷമുള്ള നെക്സ്റ്റ് പിക്കപ്പും ഒരുമിച്ചൊക്കെ പാടുമ്പോൾ അതൊക്കെ ശരിക്കും അവരുടെ പ്രാക്ടീസാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. അടുത്ത പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദി സോങ്, അതും ഒരു കേൾവിക്ക് നല്ല രീതിയിൽ ആ പാട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്തു തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കമന്റ് പറയാനില്ല, എന്താണെങ്കിൽ ഇമ്പ്രസീവ് ആയിരുന്നു ആ സോങ്. പിന്നെ നാലാമത്തെ പാട്ടും അതിന്റെ പാർട്സ് പാടിയതൊക്കെ നന്നായിരുന്നു. നാലാമത്തെ പാട്ടിന്റെ നാലാമത്തെ പാട്ടെന്ന് പറയുമ്പോൾ ബേദലയംപുരത്തിൽ നിന്ന്, അത് നന്നായിരുന്നു. ഒരു മലയാളം കരോത്സവം എന്നുള്ള രീതിയിൽ അതിന് ശരിക്കും നീതി പുലർത്തി. പിന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറയുന്നത്, അത് നല്ലൊരു മെലഡി ആയിരുന്നു, നല്ല സോങ് സെലക്ഷൻ. അതിൻ്റെ അകത്ത് ഫീമെയിൽ ലീഡ് വോക്കലൊക്കെ ശരിക്കും അവരുടേതായിട്ടുള്ളൊരു പ്രോമിനൻസ് ബിൽഡ് ചെയ്തു. ഒരു ഗ്രൂപ്പിന് നല്ല സപ്പോർട്ടീവായിട്ട് അവർ തമ്മിൽ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ആ ഒരു സോങ് പാടിയപ്പോൾ. സിക്സ്ത് സോങ്ങിനെ സംബന്ധിച്ച് കരോൾ ഓഫ് ദി ബെൽസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സോങ്, ശരിക്കും നല്ല ഇമ്പ്രസീവ് ആയിരുന്നു. ഒരു പ്രാക്ടീസിൻ്റെ ശരിക്കും അത് ആ സോങ്ങിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു. പിന്നെ നല്ല രീതിയിൽ അതിൻ്റെ വേരിയേഷൻസ്, വോയിസ് ഓഫ് എന്താ പറയുക, ഒരു സോഫ്റ്റായിട്ട് പാടേണ്ട സമയത്ത് ഒരുമിച്ച് സോഫ്റ്റായിട്ട് വരിക, അത് ഓപ്പൺനെസ്, വോയിസ് ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് ഒരുമിച്ച് ആ ഗ്രൂപ്പ് ഒരുപോലെ പാടുക. പാർട്സ് ആണെന്നുണ്ടെങ്കിലും ഒരു അതിന്റെ ഇന്റേണൽ കണ്ടന്റ്, ഏത് പാർട്സിന്റെ അറേഞ്ച്മെന്റിലാണെങ്കിലും ഏത് ലെയറിലാണെങ്കിലും അത് ഒരു രീതിയിലും ഒരു ഔട്ട് ഓഫ് പിച്ചോ ഒന്നും ഫീൽ ചെയ്തില്ല. എല്ലാ ലെയേഴ്സും നല്ല ക്ലീൻലി ഓൺ പിച്ച് ആയിരുന്നു. എന്തായാലും ആസ് എ ഹോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഗ്രൂപ്പ്. എനിക്ക് ശരിക്കും ഒരു പ്രതീക്ഷയുണ്ട് ഇവര് കയറി വരുമെന്ന്. ഡോണ്ട് നോ വാട്ട് അബൌട്ട് ദി റെസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പ്. Anyway, good job. Anyway, thank you so much, sir. ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കമന്റ്സ് ആണ് അമരവെള്ള യൂത്ത് കോറസിന് ലഭിച്ചിരിക്കുന്നത്. പിന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില റിമാർക്സ്, അത് അവരെ ഏറ്റവും മികച്ചതാക്കുവാനുള്ള ഒരു ടിപ്സ് എന്നോണം അവർക്ക് എടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും ഇനി അവർക്ക് ലഭിക്കുവാൻ പോകുന്ന മാർക്സ് എത്രയൊക്കെയാണെന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സോ ആദ്യമായി പീറ്റർ സർ, ഔട്ട് ഓഫ് 100 മാർക്ക് പറയുന്നതിന് മുമ്പ് അവരുടെ കോസ്റ്റ്യൂംസ് വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇവര് പാട്ട് പാടുന്നതനുസരിച്ചുള്ള ഒരു ചെറിയ മൂവ്, അത് വേറെ ആരിലും കാണാത്തത്, ഒരു ചലനം ഉണ്ടായിരുന്നു നല്ല സിൻക്രണൈസ്ഡ് ആയിട്ടുള്ള. അതെ അതെ അതെ, ആ പാട്ടിനനുസരിച്ചിട്ടുള്ള, വലിയ ഓവറായിട്ടൊന്നുമല്ല, ആവശ്യത്തിന് വേണ്ട സ്റ്റേജ്, അതാണ് സ്റ്റേജ് അപ്പിയറൻസ് അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമിങ്. അവരത് നന്നായിട്ട് ചെയ്തായിരുന്നു. എന്തായാലും അവർക്ക് 79 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കേ, ഇതുവരെയും കൊടുത്ത മാർക്കുകളിൽ ദി ഹൈസ്റ്റ്, 79 out of 100. വെരി നൈസ്. ദിലീമ ചേച്ചി, ഞാൻ പിന്നെ മാർക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർക്ക് ചിരിയാണ്. ഞാൻ എല്ലാവർക്കും കൂടുതൽ കൊടുക്കണം എന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഇത്തിരി കുറച്ചു. 83 മാർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത്ര കുറച്ചൊന്നും അല്ല. ഇവർക്ക് കുശുമുണ്ടാവാൻ പോട്ടെ, അതൊന്നും നമ്മൾ അത്ര വലിയ കാര്യമായി എടുക്കുന്നില്ല. എന്റെ മാർക്ക് വലുതായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല,
അമരവിള യൂത്ത് കോറസിന് ഇവിടെ ലഭിച്ചിരിക്കുന്ന മാർക്ക് ഇതൊക്കെയാണ്: പീറ്റർ സർ 79, ദിലീമ ചേച്ചി 83, റിജു സർ 65. ഇൻ ടോട്ടൽ അവർക്ക് ലഭിക്കുന്നത് 227 ആണ്. 300 ൽ 227. കൺഗ്രാറ്റുലേഷൻസ്. Museum of the World. ലോകത്തിലെ ആദ്യത്തെ മ്യൂസിയം ഓഫ് മ്യൂസിയംസ്, മ്യൂസിയം ഓഫ് ദ വേൾഡ്. ഇത് വലിയ ഒരു സഭയ്ക്കും ദേശത്തിനും സംസ്കാരത്തിനുമുള്ള വലിയ സംഗതിയാണ്. ചരിത്രപരമായി ഉണ്ടായ വികാസങ്ങൾ, ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്ന സംസ്കാരങ്ങളുടെ പ്രത്യേകമായ ഭാവങ്ങൾ, അതിൻ്റെ ബിംബങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ ലോകത്തെ തന്നെ അറിയാനുള്ള ഒരവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവത്തെ അറിയാനുള്ള മനുഷ്യൻ്റെ ദാഹം, അത് ആത്യന്തികമായി ഒരു വ്യക്തിബന്ധമാണ്. ആ വ്യക്തിബന്ധത്തിലേക്ക് വരുന്നത് പല വഴികളിൽ കൂടെയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വഴിയാണ് ജ്ഞാനം അഥവാ അറിവ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മാത്യൂസ് വർഗീസ് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്ന എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഇവിടെ വരണം. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പാ MPU, തിരുവനന്തപുരം. ഫോൺ 9495998555. അമരവിള യൂത്ത് കോറസിന്റെ കമന്റ്സും മാർക്സും ഒക്കെ നമ്മളിതാ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നും എത്തിയ ഡാഫോഡിൽസിന്റെ ജഡ്ജ്മെന്റിലേക്കാണ്. നമ്മുടെ അടുത്ത ടീം ട്രിവാൻഡ്രത്തിൽ നിന്നും എത്തിയ ഡാഫോഡിൽസ്. ഡാഫോഡിൽസിന്റെ പെർഫോമൻസിന്റെ ഒരു ടോട്ടാലിറ്റി എങ്ങനെയിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. അതേവായി ദിലീമ ചേച്ചി. ഡാഫോഡിൽസ് ട്രിവാൻഡ്രം, ആ പേര് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പേര്. നമ്മുടെ ഫോർത്ത് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവരെ നന്നായിട്ട് പാടുന്നവരായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. അവര് മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ചില പാട്ടുകളുടെ സോങ് സെലക്ഷൻസ് ഒക്കെ ഒന്നും അത്ര ചെറുത്, ചെറിയ ഇത്ര പോരാതെ പോലെ തോന്നി. ഓക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. വിശദമായിട്ട് നമുക്ക് വിശദമായിട്ട് അതെ. ഡാഫോഡിൽസ് ഗ്രൂപ്പിൻ്റെ ഒരു പെട്ടെന്നൊരു കമ്പാരിസൺ നമുക്ക് അതിന് തൊട്ട് മുമ്പ് പെർഫോം ചെയ്ത ഒരു എനർജി പാക്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കേട്ടിട്ട് ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്തു. അതായത് ചില പിച്ചിങ് ഇഷ്യൂസ്, എന്താ പറയുക, ഒരു മൂമെന്റ്സ് കുറവ്, അല്ല സ്റ്റേജിൽ അവർ കാണിച്ച ആ ഒരു എന്തൂസിയാസ്റ്റിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഒരു ഒരു കരോൾ സിംഗിങ് ലെവലിലോട്ട് അത്രയും ഒരു ചാമിങ് ആയിരുന്നില്ല. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. റജു ഓസഫും ദലീമയും പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവര് നല്ലൊരു എനർജറ്റിക് ആയിരുന്നല്ലോ അവരുടെ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അടുത്തത് അതിനും നന്നായിരിക്കണം എന്ന് ആഗ്രഹിച്ചായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി അതിനേക്കാൾ ഇത്തിരി ഡൗൺ ആയിരുന്നു. എങ്കിലും അവരുടെ കഴിവുകൾ അവർ പരമാവധി, തീരെ മോശമൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ തന്നെ അവർ പ്ലസന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ പെർഫോമൻസിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഒന്നുകൂടെ കണ്ടു നോക്കാം. മഹാരാജൻ താ
ഡാഫഡിൽസിന്റെ പെർഫോമൻസിന്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു അല്ലേ. അതിലെ ഗായികമാർ ഇട്ടിരിക്കുന്ന ഡ്രസ് കോഡ് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും കുറച്ച് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ അല്ലേ, വെരി ബ്യൂട്ടിഫുൾ. എന്നാൽ അവരുടെ പെർഫോമൻസിന്റെ സൗന്ദര്യം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ജഡ്ജസിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ദിലീപ് മേച്ചി, എനിക്ക് മുന്നേ പറഞ്ഞു തന്നെ അവർ പാടുന്നുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷേ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ടിങ് ഇപ്പോൾ വോയിസ് പാടുമ്പോൾ ഇപ്പോൾ പല പാട്ട് നമ്മൾ ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ അവരുടെ ബേസ് ടോണൊക്കെ ബേസ് പാടിയതൊക്കെ പിച്ച് ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പിച്ച് ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ അവർ എടുത്തത് നല്ല റിസ്ക് ആയിട്ടുള്ള പാട്ട്, നല്ല പാട്ടുകളാണ് എടുത്തിരിക്കുന്നത്. ചില പാട്ടുകൾ മാത്രമേ കുറച്ച് ഡള്ളായിട്ട് പോയിട്ടുള്ളൂ. താരതമ്യേന കുഴപ്പമില്ല, എങ്കിലും സെലക്ഷൻ ഇപ്പം നന്നാവണം എന്ന പൂന്തന്നലയൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇത്തിരി സെലക്ഷൻ നന്നാവണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബേസ് പാട്ടാണ് കൂടുതൽ വളരെയധികം ശ്രദ്ധിക്കണം. ഹാർമണി കുഴപ്പമില്ലായിരുന്നു, തിരക്കേടില്ലായിരുന്നു. പിന്നെ ഇത് ഇതിൻ്റെയൊക്കെ നമ്മളുടെ ഇതാണ് പിച്ച് ഔട്ട് ഉണ്ടെങ്കിൽ കൂടെ ലിസൺ ടു ദ ഏഞ്ചൽ സിംഗ് അതെ ഹാർമണി കൊള്ളാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല പവർഫുൾ നന്നായിട്ട് പവർ യൂസ് ചെയ്യുന്നുണ്ട്, അവർ നന്നായിട്ടാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. അവരുടെ ഗെയിൻ ഉണ്ട് വോയിസിന്. അപ്പൊ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പാടുവാൻ സാധിക്കും. ഇതിപ്പം പ്രാക്ടീസിന്റെ കുറച്ച് കുറവുകളുണ്ട്, പാടുമ്പോഴൊക്കെ ആ ബേസ് നോട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരാൾ മാത്രം നിന്ന് പാടുമ്പോൾ ആ ബേസ് നോട്ട് പാടുന്നത് ശരിക്കും ആ പിന്നെ വോയിസ് തള്ളി നിൽക്കുന്നത് കൊണ്ട്
അത് കുറച്ച് ബാക്കിലായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ എല്ലാ വോയിസും കൂടെ വരുമ്പോൾ പൊരുത്തം ഉണ്ടായിരുന്നു. ഇത് സിങ്കാകാതെ ഇത് ഇവനിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിലുള്ള പിച്ച് ഔട്ടൊക്കെ എടുത്തറിയുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കണം, ഈ കുട്ടികൾ ശ്രദ്ധിക്കണം. മറ്റ് ഞാൻ പറഞ്ഞില്ലേ അവിടെ പല പല സ്ഥലങ്ങളിലുമൊക്കെയുള്ള ഈ പിച്ചിങ് പ്രോബ്ലം ആയിരുന്നു അവരുടേത്. അപ്പം അവരുടെ ഒരു ചെടിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഗായകരാകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതായാലും അവർ അവരുടെ ആ കഷ്ടപ്പാട് അവർ ഇതിനു വേണ്ടിയൊക്കെ ഒത്തിരി ശ്രമിച്ചു. അതിനൊക്കെ എല്ലാ വിധ ആശംസകളും നേരുന്നു. അപ്പോൾ പിച്ച് ഔട്ടാണ് ദരിമ ചേച്ചി എടുത്തു പറയുന്ന പോയിന്റ്. ഓക്കെ, നമുക്കിനി രജിസ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഡാഫഡിൽസ് ടീമിനെ എനിക്ക് ഞാൻ ഒരു ആസ് എ ഹോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ പിൻ പോയിന്റ് ചെയ്യാനുണ്ട്. അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് തന്നെ തീർച്ചയായിട്ടും അവർ ഫ്യൂച്ചറിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. അതിലേക്ക് ഞാൻ പറയുന്നു, മെയിൽ വോയിസിന് ഈ പറയുന്ന രീതിയിൽ ഒരു പിച്ചിങ്ങിന്റെ ഇഷ്യൂവിനോടൊപ്പം ബേസ് നോട്ടിന്റെ ഒരു ലോ രജിസ്റ്റർ പ്രോപ്പറായിട്ട് ഇവർക്ക് പാടാം. എന്താ പറയുക, ഞങ്ങളൊക്കെ പറയും ബേസ് കിട്ടാത്തവന് താഴെ ബേസിൽ പാടുമ്പോൾ ബേസ് കിട്ടിയില്ലേ കാറ്റ് വരുന്നെന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഈ ബേസ് ലോ രജിസ്റ്റർ പ്രോപ്പറായിട്ട് വന്നില്ല എങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്, അവന്റെ പിച്ച് കുറച്ചുകൂടെ മേലെ വെക്കണം. ആ പിച്ച് ഫിക്സേഷന്റെ ഒരു ബേസിക് ഇഷ്യൂ ആണ് ഇവിടെ ഉണ്ടായേക്കണേ. പല രണ്ട് മൂന്ന് പാട്ടുകൾക്ക് ലോ നോട്ട് രജിസ്റ്റർ പ്രോപ്പറായിട്ട് ഹിറ്റ് ചെയ്യണില്ല. അപ്പൊ അതിനവിടെ പിച്ച് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് അവർ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു പ്രോപ്പർ പിച്ച് എല്ലാ സോങ്സിനും ഫിക്സ് ചെയ്യണം. അപ്പോ ആദ്യത്തെ പാട്ടിനും ബേസിക്കലി ആ ഒരു കാര്യമാണ്. രണ്ടാമത്തെ പാട്ട് മറ്റേ ഹിന്ദി പ്രൊനൗൺസിയേഷന്റെ ഒരു കാര്യം അതിന്റെ അകത്ത് ലാക്ക് ചെയ്യണുണ്ട്. പിന്നെ മൂന്നാമത്തെ പാട്ടാണെങ്കിലും ഈ ലോ രജിസ്റ്ററിലുള്ള ഇഷ്യൂ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നാലാമത്തെ പാട്ടില് വരുമ്പോ ഇതിന്റെ ഓർക്കസ്ട്രേഷണൽ സൈഡ് അതിന്റെ ബീജി വായിച്ചത് അത്ര ഇംപ്രസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓർക്കസ്ട്രേഷണൽ സൈഡ് പൂന്തന്നല്ലേ എന്ന ഗാനം, അതെ അതെ പൂന്തന്നല്ലേ എന്ന് പറഞ്ഞ ഗാനം. പിന്നെ അതിലും ഉണ്ട് ഈ ലോ രജിസ്റ്റർ ഇഷ്യൂ. പിന്നെ അഞ്ചാമത്തെ പാട്ടില് അതൊരു മലയാളം പാട്ടാണെങ്കിലും ഉരക്കാം ഉരക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറക്കാം എന്നുള്ളതിന്. അപ്പോ നമ്മുടെ ഡിക്ഷൻ മലയാളമാണെങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കണം. അവര് രാഗം ശ്രുതിയിൽ മൂളാം അതില് ഒരു ഫീമെയിൽ വോയിസിന്റെ ഡോമിനേഷൻ ഉണ്ട്. ആ ഫീമെയിൽ വോയിസിന്റെ ഡോമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോമിനേഷൻ ഒരു ലോ രജിസ്റ്ററിലുള്ള ഒരു ഡോമിനേഷൻ ആയിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഔട്ട് ഓഫ് പിച്ചിങ്. ആ പിച്ചിങ്ങിന്റെ പ്രശ്നത്തിൽ അവർ ഈ പറയുന്ന അവർക്ക് ലോ രജിസ്റ്റർ കിട്ടണമുണ്ട്, അവർക്ക് വേറെ ഫീമെയിൽ വോയിസിന് ആ ഫീമെയിൽ വോയിസിന് ലോ പാടുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അവർക്കുള്ള പ്രോബ്ലം ഷീ ഷുഡ് ഹാവ് സങ് ഇൻ പിച്ച്. പിന്നെ അത് തന്നെയാണ് അടുത്ത പാട്ടിനും ആ ഇംഗ്ലീഷ് സോങ്ങിനും വന്നേക്കണം. അത് വളരെ ഒരു മാസീവ് അറ്റാക്ക് ആയിരുന്നു ശരിക്കും ആ ഒരു ഫീമെയിൽ സോളോ ആയിട്ട് ആ ഒരു ഓഫ് പിച്ചിങ്ങിനെ കേട്ടുകൊണ്ടിരുന്നത്. പാർട്സ് ആയിട്ട് അവർ പാടി കഴിയുമ്പോൾ അവർ പാടിയ ത്രൂ ഔട്ട് ആ പിച്ച് ഔട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. എനിവേ അവർ പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക ഒരു എക്സ്പെർട്ടൈസ്ഡ് അഡ്വൈസ് ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഗ്രൂപ്പിന് മറ്റൊരു തലത്തിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് രജി സർ. നമുക്കിനി പീറ്റർ സാറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് കേൾക്കാം സർ. ഡാഫഡിൽസ് ട്രിവാൻഡ്രം, ട്രിവാൻഡ്രം അതെ, അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ വീക്ഷിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് കുറച്ചും കൂടി പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ഇവരുടെ പെർഫോമിങ്. വളരെ നല്ല രീതിയിൽ ഇവർക്ക് പെർഫോം ചെയ്യാമായിരുന്നു, കഴിവുണ്ട് ഇവർക്ക്, നല്ല കഴിവുള്ള ഗ്രൂപ്പാണ്. പക്ഷെ പ്രാക്ടീസിന്റെ കുറവ് അത് വളരെ ഇവരെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സോങ് രാജരാജ ദൈവ ജാതൻ ഫുള്ളി എനർജി ഇല്ലാതെയായിരുന്നു അത് പാടിയത്.
പെർഫോമിങ് ജീവനില്ലായിരുന്നു. മെയിൽ വോയിസ് കേൾക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു അതിൻ്റെ എന്താ പറയുക കുറവായിരുന്നു. കേട്ടത് ചിലയിടത്ത് ശ്രുതി ഉണ്ടായിരുന്നു, മെയിൽ വോയിസ് ശ്രുതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ കേൾക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ആ ഫസ്റ്റ് സോങ്ങിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പാട്ട് സുഹാനാദീൻ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, ശ്രുതി ഉണ്ടായിരുന്നു, അടഞ്ഞ വോയിസായിട്ടായിരുന്നു കേട്ടത്. അതായത് നമ്മൾ ഈ മെയിൽ വോയിസിൻ്റെ പോർഷനാണ് കൂടുതൽ അങ്ങനെ ഒരു ഫീൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, തുറന്നു പാടാത്ത ഒരു പ്രതീതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ജീവനില്ലാത്ത പാട്ടായി മാറി. അതായിരുന്നു രണ്ടാമത്തെ പാട്ടിന്. മൂന്നാമത്തെ പാട്ട് അനുപല്ലവി ആസ്ഥാനത്താണ് മെയിൽ വോയിസ് കയറി പാടാനായിട്ട് ശ്രമിച്ചത്. അനുപല്ലവി കറക്റ്റ് തുടങ്ങേണ്ട ടൈമിങ്ങിലല്ല അവർ, അവർ ബി ജി വായിച്ചുകൊണ്ടിരിക്കും, അല്ല ബി ജി കഴിയുന്നതിന് മുൻപ് അനുപല്ലവി കഴിഞ്ഞ് വരുന്ന പല്ലവി. കൺഫ്യൂഷനിലായിരുന്നു അവർ തുടങ്ങിയത്, അതായിരുന്നു അതിലെ ഒരു കുറവ്. മൊത്തത്തിൽ അതിനൊരൊട്ടും ജീവൻ ഉണ്ടായിരുന്നില്ല, അനുപല്ലവി എല്ലാം തളർന്ന ഫീലായിരുന്നു. അതുപോലെ നാലാമത്തെ പാട്ട് ദലീമയും രജു ജോസഫും പറഞ്ഞതുപോലെ തന്നെ വളരെ ജീവനില്ലാത്ത ഒരു പാട്ടായിരുന്നു. അത് ബേസ് പോർഷനിലുള്ള ഒരു പാട്ടായിരുന്നു, പക്ഷെ അത് റിതമിക്കായിരുന്നു, അത് ഡ്രംസൊക്കെ കൂടി വന്നപ്പോഴാണ് റിതമിക്ക്, അല്ലാതെ വെച്ച് നോക്കിയാൽ ഇവരുടെ ബേസ് പോർഷൻ ആയിരുന്നു അതിൻ്റെ തുടക്കമല്ല. അതുപോലെ അഞ്ചാമത്തെ പാട്ട് ശാന്തമാം ഈരാവിൽ, ഗാനം രാഗം എന്ന് പറയുന്ന ഒരു ഭാഗം, ആ വേർഡ് ഔട്ടായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ ഔട്ട് ഉണ്ടായിരുന്നു അതിൽ, ഞാനത് ആദ്യം എഴുതിയതാണ്. അങ്ങനെ കൗണ്ടർ പാടിയത്, പാർട്ട് പാടിയത്, ഫീമെയിൽ സോളോ ഔട്ട്. ആ പാട്ടിന് മിക്ക സ്ഥലങ്ങളിലും ആ സോളോ വോയിസിലെ ഫീമെയിൽ പാടിയായിരുന്നു. ആ കുട്ടി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, ആ കുട്ടിയുടെ ആ ഒരു വശം മൊത്തത്തിൽ ആ ടീമിനെ ആ പാട്ടിൽ ബാധിച്ചു. നിന്ന് ലെവല് കുറച്ചാൽ മതിയായിരുന്നു, വോയിസ് മോഡുലേഷൻ സ്വയം കൺട്രോൾ ചെയ്യണം, അങ്ങനെ ഒന്ന് സ്വയം കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ആ ടീമിനെ അതൊരു കോറസ് മൂഡായിട്ട് തന്നെ അതങ്ങോട്ട് പോയാനായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ അത് പോയാനായിരുന്നു. പക്ഷെ അത് സോളോ ഔട്ടായിട്ടാണ് അത് ഫീൽ ചെയ്തത്. അതുപോലെ ഇംഗ്ലീഷ് സോങ് അതുപോലെ തന്നെ ഗ്രൂപ്പ് അത്യാവശ്യം നന്നായി പാടി, പാർട്ട് പാടുന്ന സോളോ ഫീമെയിൽ വോയിസ് വരുമ്പോൾ വളരെ വീക്കായിരുന്നു. അവിടെയാണ് അതിനൊരു ഫോൾട്ടായിട്ട് പറയാനുള്ളത്. മൊത്തത്തിൽ ഇവര് പെർഫോം ചെയ്തതൊക്കെ നല്ലതാണ്, പാട്ടുകളുടെ സെലക്ഷനും വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു പാട്ട് ഒഴിച്ചാൽ. പക്ഷേ ഇവര് ഇനി ഫ്യൂച്ചറിൽ റജു സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ വന്ന് വരുവാണെങ്കിൽ ഇനിയുള്ള ഏത് ഒക്കേഷനിലും ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ജഡ്ജസ് പറഞ്ഞു കഴിഞ്ഞു വളരെയധികം കഴിവുള്ള ഒരു ടീമാണ്. അപ്പോൾ അവർ പറഞ്ഞ ഓരോ റിമാർക്സും അതിൻ്റെതായ പ്രാധാന്യത്തോടെ തന്നെ ടീം ഡാഫഡൽസിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല കമൻസ്, നല്ല അർത്ഥവത്തായ കമൻസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്ന മാർക്സ് അതെന്തൊക്കെയാണെന്ന് ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യമായി ദലീമ ചേച്ചി, അവർക്ക് അവരുടെ അവരെടുത്തത് വലിയൊരു എന്താ നല്ല ഈ പാട്ടുകളെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവരൊത്തിരി കഷ്ടപ്പെട്ടു. ഇപ്പൊ എല്ലാവരും അതിന് അതിന്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാന് മാർക്ക് അങ്ങനെ കുറക്കുന്നില്ല, 70 മാർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക്. 70, വെരി നൈസ്, വെരി നൈസ് മാർക്ക്. അപ്പൊ ഇനി റജി സർ, ഐ ആം ഗിവിംഗ് ദം 49. ഓക്കേ, സോ ഇറ്റ്സ് 49 ഔട്ട് ഓഫ് 100. പീറ്റർ സർ, 58. അവർക്ക് ലഭിക്കുന്നത് 177 out of 300. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് ടീമുകളുടെ ജഡ്ജ്മെന്റ് നമ്മളിതാ കണ്ടു കഴിഞ്ഞു. ഇനി പോകുന്നത് മൂന്നാമത്തെ ടീമിലേക്കാണ്. അത് മറ്റാരുമല്ല, ട്രിവാൻഡ്രം സോൾമേറ്റ്സ്. പേര് പോലെ തന്നെ മനോഹരമായിരുന്നു അവരുടെ പെർഫോമൻസും എന്ന് നിങ്ങൾക്കറിയണ്ടേ?
പോകാം ജഡ്ജ്മെന്റിലേക്ക്. ട്രിവാൻഡ്രത്തെ അരുവിക്കരയിൽ നിന്ന് വെട്ടിയ സോൾമേറ്റ്സ്, യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ നെയിം ഫോർ എ ടീം. അവരുടെ പെർഫോമൻസിന്റെ വിഷ്വൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് സോൾമേറ്റ്സിനെ കുറിച്ച് നമ്മുടെ ജഡ്ജസിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. രജി സർ, സോൾമേറ്റ്സ് അരുവിക്കര അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ബാലൻസ്ഡ് ടീമാണ്. അവരുടെ മെയിൽ വോയിസും ഫീമെയിൽ വോയിസിന്റെയും ഒരു കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് തോന്നിച്ചിട്ടുണ്ട്. ഈവൻ ഇൻസ്ട്രുമെന്റേഷൻ സൈഡ് ആണെങ്കിലും അവർക്ക് ഒരു സിംഗേഴ്സിന് ഒരു ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട് ഓർക്കസ്ട്രേഷണൽ സൈഡും. എനിവേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, സോൾമേറ്റ്സ് അരുവിക്കര നന്നായിട്ട് നല്ല ഹാർമണിയിൽ അവർ നന്നായി പെർഫോം ചെയ്ത ടീമാണ്. എനിക്ക് അവരുടെ സിംഗിങ് വളരെയധികം ഇഷ്ടപ്പെട്ടു വരുന്നു. മറ്റു ടീമിനെ പോലെ നമ്മൾ നന്നായി വളരെ നന്നായിട്ട് പാടുന്നവരുടെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരെ. പിന്നെ നമുക്ക് പറയാവുന്ന കുറച്ച് ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. സോൾമേറ്റ്സ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് അവരുടെ ഡീറ്റെയിൽസ് പുറകെ പറയാം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്ക് അവരുടെ പെർഫോമൻസിൻ്റെ കുറച്ച് വിഷ്വൽസ്, എല്ലാ ഗാനങ്ങളുടെയും ചെറിയ ചെറിയ ശകലങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. മിന്നി മിന്നി തിളങ്ങുമ്പോ എന്റെ കൊച്ചു വീടിൻ മുന്നിൽ കണ്ണു ചിമ്മി തിളങ്ങിടും. നക്ഷത്ര വിളക്കിനെ നീ കണ്ടോ, അത് പുഞ്ചിരി പൊഴിഞ്ഞു ചൊല്ലും കഥ കേട്ടോ. മനോഹര ഗാനങ്ങൾ സോൾമേറ്റ്സ് അരുവിക്കര പാടിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ്, ദി ജഡ്ജ്മെന്റ്. നമുക്ക് റെജി സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. സർ, സോൾമേറ്റ്സ് അരുവിക്കര ഈ ടീമിന് ഒരു ബാലൻസ്ഡ് സിംഗിങ് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞു. അതെ, സെയിം കമന്റ് ആണ് ഞാൻ പറയുന്നത്.
പിന്നെ ആദ്യത്തെ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈക്വൽ ഇക്യൂയിങ് എന്ന് പറയും നമ്മുടെ സ്റ്റുഡിയോ സൗണ്ട് എഞ്ചിനീയേഴ്സ്. അപ്പം ആ ഇക്യൂയിങ്ങിൽ അവരുടെ ലെവൽസ് തമ്മിൽ തമ്മിൽ ഒരാളുടെയും കൂടിപ്പോവാതെ ആ ബാലൻസ്ഡ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം ആ സോങ്ങിനെ സംബന്ധിച്ചിടത്തോളം വേറെ കുഴപ്പം പറയാനില്ല, എല്ലാം ഓഡിയബിളായിരുന്നു, അതാണ് ഒരു മെയിൻ പോയിന്റ്. രണ്ടാമത്തെ പാട്ട് ആ തമിഴ് സോങ് ഒരു അതിൻ്റെ ഒരു ഓപ്പണിങ് ഹമ്മിങ് ഉണ്ടായിരുന്നു, അതൊരു കുറച്ച് ഒരു ബിറ്റ് ഡൗൺ ഒരു ഡൾ ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള ഒരു റിതം സെഷൻ തബല, തബലയുടെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു, തബലയുടെ ആ പോർഷൻ കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു. കമ്പോസർ കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു, ആ കമ്പോസർ ഫില്ല് ചെയ്യുന്നതും അത്രയും ഒരു നല്ല നന്നായിട്ട് സൗണ്ട് ചെയ്തില്ല. മേ ബി ആ പാറ്റേൺ കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് ലെവലിലോട്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സിംഗേഴ്സിനാണെങ്കിൽ കുറച്ചുകൂടെ ഒരു എനർജി ഉണ്ടായിപ്പോയനെ. മൂന്നാമത്തത് മണ്ണിൻ മഴയായി തമിഴ് സോങ് തന്നെ, ഒരു നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അതിൽ എനിക്ക് അതിൻ്റെ അടുത്തൊരു കീബോർഡിസ്റ്റ് ഒരു സിത്താറിൻ്റെ ടോൺ വായിച്ചത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ അത്യാവശ്യം കുറച്ച് ചെറിയ പിച്ചിങ് സ്വരം പാടിയതിൽ പ്രശ്നമുണ്ടെങ്കിലും ആസ് എ ഹോൾ ആ സ്വരം പാടിയതിൻ്റെ ഒരു ടോട്ടാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു 80% ആ ഒരു പോർഷനിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ കാറ്റഗറി പെടാത്ത ഒരു സ്റ്റൈല് ഓഫ് അപ്രോച്ച് ആണ് ആ ഒരു പർട്ടിക്കുലർ സോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കരോൾ സിംഗിങ് കാറ്റഗറിയിൽ വരാത്ത ഒരു രീതിയിലുള്ള ഒരു കമ്പോസിഷൻ ആണ്, എങ്കിലും ഒരു പരീക്ഷണാർത്ഥം അവർക്ക് ഒരു ഒരു കാലിബർ ഉണ്ട്, ഒരു സ്റ്റഫ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഒരു കാര്യം ഈ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ഒരു ഒക്കേഷൻ കിട്ടുന്നു. കഴിയുന്നതും നമ്മൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള പാട്ടുകൾ ഒഴിവാക്കി പിറ്റേട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കൊരു ഹാർമണി ലെവലിലോട്ടുള്ള പാട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല സൂതിങ് ആയിട്ട് ഒരു ചെർ സ്ക്വയറിനെ അല്ലെങ്കിൽ ഒരു കരോൾ സിംഗിനെ നമുക്ക് കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റും. ഈ സ്വരത്തിന്റെ കസരത്തിന്റെ ആവശ്യമില്ല ശരിക്കും. അടുത്ത പാട്ട് കുളിരിളം ചന്ദ്രിക, അതിൻ്റെ ഒരു ഇനിഷ്യൽ സോങ് പല്ലവി പാടിക്കഴിഞ്ഞ് അതിൻ്റെ റിപ്പീറ്റ് പാടുന്നു. ഈ റിപ്പീറ്റ് പാടുന്നതിൻ്റെ അവിടെ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു കോണ്ടസ്റ്റിന് നമ്മൾ അവിടെ ഒരു പാർട്സ് പ്രതീക്ഷിക്കും. ആ പാർട്സ് എന്തുകൊണ്ട് അവർ പാടിയില്ല? ഈ ടീമിന് ഡെഫിനറ്റ്ലി ഒരു ചെറിയ എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ അല്ലേ വിട്ടുരാ, അവർക്ക് ആ പാർട്സ് പാടിക്കഴിഞ്ഞാൽ എന്തോരം ഗ്രേസ് ആ പാട്ടിന് ഇമ്പ്രൂവ് ചെയ്യുന്നറിയോ, അതവർ ആ ഒരു അറ്റംപ്റ്റ് നടത്തിയില്ല. അടുത്ത പാട്ട് ദൈവം പിറക്കുന്നു, അതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മണ്ണിനും വിണ്ണിനും അതിൻ്റെ പാർട്സോട് കൂടി പാടിയപ്പോൾ കുറച്ച് നല്ല എനർജിയായി ഫീൽ ചെയ്തു. നല്ല നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം അവർക്ക് പറ്റുന്ന രീതിയിൽ. പിന്നെ ഇംഗ്ലീഷ് സോങ് അതിൻ്റെ റെൻഡിഷൻ പ്രൊനൗൺസിയേഷൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല, ഒരു ചെറിയ പിച്ച് ഔട്ടൊക്കെ എനിക്ക് മെയിൽ സെഷനിൽ ഫീൽ ചെയ്തു. എനിവേ അവർക്ക് കുറച്ച് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു, നല്ലൊരു ഗ്രൂപ്പാണ്. ഒരു ശരിക്കും ഇതിൽ നന്നായിട്ട് ഒരു 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 ഇതിനെ ഇതിനേക്കാളും മറ്റൊരു ലെവലിൽ ഇവർക്ക് ഡെഫിനറ്റ്ലി പെർഫോം ചെയ്യാമായിരുന്നു. എനിവേ ഗുഡ് ലക്ക് ടു ദി പർട്ടിക്കുലർ ടീം സോൾമേറ്റ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് റെജി സർ. ഇനി ദേവിമേച്ചി. ഈ സോൾമേറ്റ്സ് അരുവിക്കര ഒരു നല്ല ഒരു ടീമാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട ടീമാണ്. അവരുടെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ഈ സാധാരണ മലയാളം പാട്ടുകൾ പാടുമ്പോൾ പലരും തിരിയാത്ത ഒരു അവസ്ഥകളായിരുന്നു. ഇപ്പം നമ്മൾ ഈ ടോട്ടൽ ഇങ്ങനെ കേട്ട പാട്ടുകളെല്ലാം തന്നെ പലതും വ്യക്തത കുറവുണ്ടായിരുന്നു. പക്ഷെ ഇവരുടേത് നല്ല പെറുക്കി പെറുക്കിയാണ് അവരെ വാക്കുകൾ ഉച്ചാരണശുദ്ധി അവർ നന്നായിട്ട് മലയാളം നന്നായിട്ട് അവർ ഉച്ചരിച്ചു, നന്നായിട്ടാണ് അത് അവർ പാടിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്തിരി അനുപല്ലവിയിലൊക്കെ ഇത്തിരി ശ്രുതിയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അത് പറയാ വെള്ളി വെള്ളി താരങ്ങളൊക്കെ പാടിയപ്പോൾ ഉണ്ടായി, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെ ഈ കാലം രണ്ടായി പിരിയും, അത് നല്ലൊരു സെലക്ഷൻ ആയിരുന്നു, നല്ല സെലക്ഷൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മണ്ണിൽ മഴയായി അരുമൈ കുമാരൻ,
അതിൻ്റെ സ്വരങ്ങൾ ഇവർ ക്ലാസിക്കൽ പഠിച്ചു വരാം, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. അല്ല, പഠിക്കാത്തവർ പാടുന്നത് പോലെയല്ല അവർ സ്വരങ്ങൾ പാടിയത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ സെലക്ഷൻ കുറച്ചുകൂടെ ഫീമെയിൽ ഹമ്മ് പാടിയപ്പോൾ ഹം ലെവൽ ഇത്തിരി കുറഞ്ഞ ലെവൽ ഇത്തിരി കുറഞ്ഞതായിട്ട്, അതായത് ഇതിലെ കുളിരിളം ചന്ദ്രിയ, കുളിരിളം ചന്ദ്രിയ അതിൽ ദൈവം പിറക്കുന്നു എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ ഉച്ചാരണ ശുദ്ധി അവർ നന്നായിട്ട് പാലിക്കുന്നു, നന്നായിട്ട് പാലിക്കുന്നു. താരതമ്യേന അതുപോലെ ഇതിൻ്റെ ഇംഗ്ലീഷ് പാട്ടിൻ്റെ ഹാർമോണി എനിക്കിഷ്ടപ്പെട്ടു, അവരുടെ മോഡുലേഷനൊക്കെ എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു. ടോട്ടൽ എനിക്ക് വലിയ തകരാ, നല്ലൊരു ടീമാണ്. അവർ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക്, എനിക്ക് തോന്നുന്നത് അവർക്ക് ഫസ്റ്റ് വാങ്ങാൻ പറ്റും, അവർ പരിശ്രമിക്കണം. എന്തായാലും ആശംസകൾ നേരുന്നു. താങ്ക് യു തെലിമ ചേച്ചി. ഇനി പീറ്റർ സാറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. സോൾമേറ്റ്സ് അരുവിക്കര വളരെ നല്ല രീതിയിൽ അവർ അവരുടെ പെർഫോം കാഴ്ചവെച്ചു. ദലീമ പറഞ്ഞതുപോലെ അവരുടെ ഹാർമണി അതവർ വളരെ നല്ല രീതിയിൽ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാട്ടൊഴിച്ചാൽ ബാക്കി എല്ലാ പാട്ടുകൾക്കും അവർ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഹാർമണി ഒരുമാതിരി നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം മുതൽ ഞാനത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വെള്ളി വെള്ളി താരങ്ങൾ, ഒരു ഫീമെയിൽ സോളോ വോയിസ് കയറി നിൽപ്പുണ്ടായിരുന്നു ഫസ്റ്റ്. അതുകൊണ്ട് ഗ്രൂപ്പ് നന്നായി പാടിയതിൻ്റെ ഫീൽ കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു ഫീമെയിൽ വോയിസ് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അത് അവരങ്ങനെ സെറ്റ് ചെയ്തതാണോ എന്നറിയില്ല, എന്തായാലും അത് ടോട്ടൽ ഫീൽ, ഗ്രൂപ്പിൻ്റെ ഫീല് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സോളോ വോയിസ് ഔട്ടായി ചേരാതെ കിടപ്പുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഫീല് നഷ്ടപ്പെടാനായിട്ട് കാരണം. എങ്കിലും മൊത്തത്തിൽ നല്ലതായിരുന്നു ആ പാട്ട് ഫസ്റ്റ്. രണ്ടാമത്തെ ഗാനം കാലം രണ്ടായി പിരിയും, തമിഴ് സോങ്. തുടക്കം ബോൾഡ് അല്ലായിരുന്നു, പിന്നീട് നന്നായി എനർജി വന്നു, നല്ല ബോൾഡായിട്ടുണ്ട്. സ്വരങ്ങൾ പാടുമ്പോൾ അതിൻ്റെ ഫീലിൽ പാടണം, അതില്ലായിരുന്നു. ആ സ്വരങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഫീലിൽ പാടാമായിരുന്നു. അടുത്ത സോങ്, മണ്ണിൽ മഴയായി. സ്വരങ്ങൾ പാടുമ്പോൾ ഈ പാട്ട് ഒരു ലളിത ഗാനത്തിൻ്റെ മൂഡാണ് എനിക്ക് ചില സ്ഥലങ്ങളിൽ ഫീൽ ചെയ്തത്. അത് മറ്റൊന്നല്ല, ക്രിസ്മസ് സോങ്ങിന്റെ ആ പാർട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. എങ്കിലും ആ രാഗം ഒരു ലളിത ഗാനത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു രാഗമായതുകൊണ്ട് നമുക്കൊരു നൊസ്റ്റാളജി, അങ്ങനത്തെ ലളിത ഗാനങ്ങൾ ഒത്തിരി കേട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ലളിത ഗാനത്തിന്റെ മൂഡിലേക്കാണ് അത് പോയത്. ഫീമെയിൽ ഗ്രൂപ്പ് തനിച്ചു പാടുമ്പോൾ അതിനൊരു പഞ്ചില്ല, നേരെ മറിച്ച് അതുപോലെ മെയിലും തനിച്ചു പാടുമ്പോൾ പഞ്ചില്ല അതിന്. പക്ഷെ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ നല്ല പഞ്ചുണ്ടായിരുന്നു. അടുത്തത് കുളിരിളം ചന്ദ്രിക, നല്ല സോങ്, നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. പക്ഷെ അതിന് റജു പറഞ്ഞതുപോലെ ഈ ഹാർമണി ഇല്ലായിരുന്നു, അല്ലെ പാർട്സ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി മനോഹരമാണ്. അത് എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം പാർട്സ് ഉള്ളത് കൊണ്ട് അവർ ഒരു പാട്ട് സോളോ പോലെ അങ്ങനെ ആയിരിക്കണം അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിരുന്നു, പക്ഷെ പാട്ടിൻ്റെ മെലഡിയൊക്കെ വളരെ നന്നായിരുന്നു. അടുത്ത പാട്ട് ദൈവം പിറക്കുന്നു, മൊത്തത്തിൽ നന്നായിരുന്നു. മണ്ണിലും വെണ്ണിലും പാർട്ട് ഔട്ടാണ് ഫീമെയിലിൻ്റെ പോർഷൻ. അതാ ടോപ്പ് പാടുമ്പോൾ ഫീമെയിൽ ചേരുന്നില്ല, അതാണ് അതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന്. അത് എല്ലാവരും കേട്ടിരിക്കുന്ന പാട്ടാണ്, നമുക്കത് മനസ്സിലാവും. അതുപോലെ ഒന്നു ചേരൂ, അതിൻ്റെ ടോപ്പ് അതും എത്തിയില്ല, സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് സസ്റ്റെയിൻ അങ്ങോട്ട്, അതിനൊരു പൂർണ്ണതയുണ്ടേ. ഒന്നു ചേരൂ, അതങ്ങനെ ആ സസ്റ്റെയിൻ കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടില്ല, അതതിൻ്റെ ഒരു കുറവായിരുന്നു. എങ്കിലും നന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് പാട്ട് ഇംഗ്ലീഷ് സോങ്, ഓ കം. ആ പാട്ട് വളരെ മനോഹരമായി പാടിയിട്ടുണ്ടെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നല്ല ഇമ്പത്തോടെ അവർ പാടിയിട്ടുണ്ട്, ഹാർമണി ഉണ്ടായിരുന്നു. അപ്പോൾ ടീം സോൾമേറ്റ്സ് ലഭിച്ചിരിക്കുന്നത് വളരെ നല്ല കമൻസ് തന്നെയാണ്. ബാലൻസ്ഡ് സിംഗിങ് ആയിരുന്നു, പിന്നെ ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്സ്, ചെറിയ പിച്ചിങ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ചില പാട്ടുകളിൽ ഹാർമണി ശരിയായില്ല, എന്നാൽ അവസാനത്തെ ഗാനത്തിന് ഹാർമണി നന്നായിരുന്നു.
അങ്ങനെ നല്ല കമൻസ്, നല്ല മിക്സ്ഡ് കമൻസ് ആണ് കൂടുതലും, വളരെ നല്ല കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഇനി സോൾമേറ്റ്സിന് ലഭിക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ ജഡ്ജസ് ഓൾറെഡി ഇട്ടിരിക്കുന്ന മാർക്സ് എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. രജി സർ, എന്റെ മാർക്ക് 56. ഓക്കെ, 56. 56 ഔട്ട് ഓഫ് 100. ദലീമ ചേച്ചി, ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, അതുകൊണ്ട് അവർക്കൊരു 81 കൊടുത്തു. ഓ, 81. അപ്പോൾ പീറ്റർ സർ? ഞാൻ 73 ആണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. പീറ്റർ സർ 73, ദലീമ ചേച്ചി 81, അതുപോലെ തന്നെ രജു സർ 56. എന്തായാലും ഇൻ ടോട്ടൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 210 ഔട്ട് ഓഫ് 300. സോ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നോക്കാം ഫൈനൽസിൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുമോ ഇല്ലയോ എന്ന്. ലോകത്തിലെ ഇതം പ്രഥമമായ മ്യൂസിയങ്ങളുടെ മ്യൂസിയമായ മ്യൂസിയം ഓഫ് ദി വേൾഡ് ജനശ്രദ്ധ ആകർഷിക്കുന്നു. ദിനം പ്രതി നിരവധി സന്ദർശകരാണ് ഈ മ്യൂസിയം സമുച്ചയത്തിലെ അമൂല്യമായ കാഴ്ചകൾ കാണാനെത്തുന്നത്. ഏദൻ തോട്ടം, വേദവീതി, ഇന്റർനാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം, ഇന്റർനാഷണൽ ന്യൂമിസ്മാറ്റിക് മ്യൂസിയം, ഇന്റർനാഷണൽ ക്രോസസ് മ്യൂസിയം, ക്രിസ്തുയേശുവിന്റെ കല്ലറയുടെ തനത്ത മാതൃക തുടങ്ങി ആശ്ചര്യവും അനുഗ്രഹവും നൽകുന്ന വിവിധ കാഴ്ചകൾ ഓരോ സന്ദർശകരെയും വിസ്മയിപ്പിക്കുന്നു. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുവാണ്. ഇവിടെ ടൂറിന് വരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ഇവിടെ വളരെ നല്ല കാര്യങ്ങളുണ്ടെന്ന്. ഇവിടെ വന്നപ്പോൾ എനിക്ക് പലതും ഭയങ്കര ആശ്ചര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ഞാൻ തന്നെ ആശ്ചര്യിച്ചു പോയി. ഇതെന്തോരമാണ് ഇവിടെ, എല്ലാം വളരെ നല്ലതാണ്. എനിക്ക് കൂടുതൽ അറിവ് കിട്ടുകയും ചെയ്തു. 200 ലാംഗ്വേജസിൽ പരമുള്ള ബൈബിളുകൾ, വളരെ എല്ലാം അടിപൊളിയായിരുന്നു. ഇതെനിക്ക് വളരെ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടർഫുൾ കളക്ഷൻ. ഇപ്പോൾ ബിബ്ലിക്കലായാലും ഫിലാറ്റലി ആയാലും 40 years കൊണ്ട് ഭയങ്കരമായിട്ടിരിക്കുന്നു. നല്ല കളക്ഷൻ, സമയം എടുത്ത് കാണണം. ആക്ച്വലി ഞങ്ങൾക്ക് സമയം പോരാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സമയമെടുത്ത് ഓരോന്ന് ഇതെനിക്ക് തന്നെ ഒരു ഫുൾ ഡേ കാണാനുള്ള സ്കോപ്പുണ്ട്. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB No. 4, വെമ്പാ MPU, തിരുവനന്തപുരം. ഫോൺ 9495998555. സോൾമേറ്റ്സിന് ശേഷം വിധി നിർണയത്തിനായി അടുത്തതായി എത്തുന്നത് പനതപുരം IDC Choir. IDC Choir പെർഫോമൻസ് എങ്ങനെയിരുന്നുവെന്ന് നമുക്ക് ജഡ്ജസിൽ നിന്നും നേരിട്ടറിയാം. വിധി നിർണയത്തിലേക്ക് കടക്കുന്ന നമ്മുടെ അടുത്ത ടീം പനതപുരം IDC Choir. IDC Choir പെർഫോമൻസ് എങ്ങനെയിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. പീറ്റർ സർ, പൊതുവേ ഇവരെല്ലാവരും ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് അത് ദൈവരാജ്യ മഹത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും അച്ഛൻ്റെ ടീമംഗങ്ങളും ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ കാണിച്ച അവരുടെ ആഗ്രഹത്തെ, അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പീറ്റർ സർ. ദലീമ ചേച്ചി, IDC Choir പനതപുരം, അവരുടെ ആ ഒരു പേര് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. പിന്നെ ടോട്ടൽ അവർ പാടിയിരിക്കുന്നത് അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, കാരണം അവർക്ക് കുറച്ച് പിച്ച് ഔട്ട് കൂടുതലായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാ ടീമും എപ്പോഴും നന്നാവണമെന്നില്ലല്ലോ. ചില സമയത്തൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് വലുതാണ്, അതിന് എല്ലാവിധ ആശംസകളും നേരും. താങ്ക് യു ചേച്ചി. രജി സർ, IDC Choir ഒരു ഓവറോൾ പെർഫോമൻസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിവേ, ഞാൻ ഡീറ്റെയിൽഡായിട്ട് പിന്നെ പറയാം. നമുക്ക് എന്തായാലും IDC Choir കുറച്ച് ഓൺ സ്റ്റേജ് പെർഫോമൻസിന്റെ വിഷ്വൽസ് കണ്ടിട്ട് തിരികെ വരാം. ഹല്ലേലൂയാ.
പാർത്തു ഞങ്ങൾ നാട്ടിൻ കൂട്ടം ദേശികാരെ, കാവൽ കാത്തുകൊണ്ടു നിൽക്കും നേരം ഹല്ലേലൂയ. കാഴ്ചകളായി മോരു പൊന്നു കുന്നൊരുക്കം, സർവേശ പുത്രന്റെ പാതേ നമിക്ക, കാഴ്ചകളായി മോരു പൊന്നു കുന്നൊരുക്കം. പൗരസ്യദേശികൾ മൂവരന്നാ യാത്രയൽ ഭൂതതാരകം നോക്കി, നമ്മളിപ്പോൾ പെർഫോമൻസ് വിഷ്വൽസ് കണ്ടു കഴിഞ്ഞു. ഇനി ജഡ്ജ്മെന്റിലേക്ക് കടക്കാം. ആദ്യമായി പീറ്റർ സാറിനോട് തന്നെ ചോദിക്കാം, ഐ ഡി സി ക്വയർ പനന്തപുരത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു സർ? ഒരു പാട്ട് നല്ല, ആറ് പാട്ടും ഒരുമിച്ചാണ് ഞാൻ ഇതിൻ്റെ വിലയിരുത്തൽ നടത്തുന്നത്. മൊത്തത്തിൽ ഈ പാട്ടുകൾക്ക് എക്സ്പ്രഷൻ തീരെ ഇല്ല. പ്രാക്ടീസിന്റെ കുറവാണോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഗൈഡൻസിന്റെ കുറവാണോ എന്താണെന്ന് അറിയില്ല. മൊത്തത്തിൽ അവിടെ ഇവിടെയും ശ്രുതി ചേരുന്നില്ല, താളം പോകുന്നു, എക്സ്പ്രഷൻസ് ഇല്ല. ഇംഗ്ലീഷ് സോങ് ഒക്കെ മെലോഡിയസ് ആയിട്ടുള്ള ആ സോങ് ശരിക്കും മലയാളം പാടുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. പ്ലസന്റ് അല്ലായിരുന്നു ഒന്നും. പാട്ടിന്റെ സെലക്ഷനൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണ് അവര് സെലക്ഷൻ ചെയ്തതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത അവരുടെ ആ കഴിവിനെയും ആഗ്രഹത്തെയും ഞാൻ മാനിക്കുന്നു. താങ്ക് യു സർ. നമുക്ക് ദലീമ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവർ എടുത്ത എഫേർട്ട് നല്ലതാണ്, അതിനുവേണ്ടിയൊക്കെ ഒത്തിരി ത്യാഗം അനുഷ്ഠിച്ചു. പക്ഷേ അത് അത് തന്നെയല്ല, എൻ്റെ തുടക്കം ആദ്യത്തെ പാട്ട് ഒരു നമുക്കൊരു ഒരു ട്രഡീഷണൽ തന്നെ ഫീൽ ചെയ്തായിരുന്നു. അവർ ആ താളമൊക്കെ ഇട്ടിട്ട് താളം വിട്ടത് ശരിക്കും നമ്മൾ ആ പഴയ ഒരു മൂഡ്, നമ്മളൊരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു സാധിച്ചു. അത് അവർ ചെയ്തു. പക്ഷേ എപ്പോഴും സംശയമാണ്. അപ്പം ആ സംശയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും പ്രാക്ടീസ് കുറവായി ആയിരുന്നിരിക്കണം. പിന്നെ സെലക്ഷൻസ് കുറവായിരുന്നു. നമുക്ക് ആ തുടക്കം താളം ജിൽജില്ലായിട്ട് നിന്നുവെങ്കിൽ പോലും പിന്നീട് പിന്നീട് എല്ലാം ഇംഗ്ലീഷ് പാട്ടുകളെല്ലാം തന്നെ വളരെ ഡൗൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ പോലെ നമുക്ക് ആ ഒരു മൂഡാണ് നമുക്ക് തോന്നിയത്. നല്ല പ്രാക്ടീസും ആയിട്ടൊക്കെ നന്നായിട്ട് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നല്ല മാർക്ക് മേടിക്കാൻ അവർക്ക് സാധിച്ചേനും എന്നുള്ളതാണ്. ഏതായാലും ഇനി അങ്ങനെ പോകുമ്പോഴും നല്ല നല്ല സെലക്ഷൻസ് എടുത്തുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയാൽ അവർക്ക് കരകയറാൻ പറ്റും എന്നുള്ളതാണ്.
നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് പറയുന്നതല്ല അത്. പലപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ വിലയിരുത്തി പറയണമെന്ന് നമുക്കുണ്ട്. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ടീമുണ്ട്, 16 ടീം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 16 ടീമിനെ നമ്മൾ വിലയിരുത്തി അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ടീമിനെ നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തേണ്ടത് ജഡ്ജസ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു ദൗത്യമായതുകൊണ്ട് നമുക്ക് നെഗറ്റിവിറ്റീനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റിവിറ്റി എടുത്ത് എന്താണ് അതിൻ്റെ കുറവ് വശങ്ങൾ അതിനെ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയണതിൻ്റെ കാര്യം അതാണ്. എപ്പോഴും നമുക്ക് പോസിറ്റീവ് പറയാം, പക്ഷെ പോസിറ്റീവ് പറയുമ്പോൾ ആ പോസിറ്റീവ് അതിലുണ്ടായിരിക്കണമല്ലോ. ഇതിന് കാണിച്ച ആഗ്രഹം പോസിറ്റീവാണ്, തീർച്ചയായിട്ടും പാടാൻ കാണിച്ച ആഗ്രഹം പോസിറ്റീവാണ്. ആഗ്രഹത്തെ ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ആ പോസിറ്റീവ് അവരുടെ മൈൻഡിനെ നമ്മൾ എനർജറ്റിക് ആക്കുക, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, കൂടുതൽ ട്രൈ ചെയ്യുക. അപ്പോൾ കുറേയും കൂടി ഇംപ്രൂവൈസ് ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റും. താങ്ക് യു പീറ്റർ സർ. ഇനി നമുക്ക് രജി സാറിലേക്ക് പോകാം. IDC ക്വയറിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞത്, ഇവർ ചൂസ് ചെയ്ത ആദ്യത്തെ പാട്ട് തന്നെ ഒരു സിമിലർ പോർഷൻ ആണ് റിപ്പീറ്റ് ചെയ്ത് പല്ലവി കഴിഞ്ഞ പല്ലവി കഴിഞ്ഞിട്ട് അവരുടെ അകത്ത് ഒരു ചേഞ്ച് ഇല്ല, ഒരു വേരിയേഷൻ വേണ്ട ആ പാട്ടിന്. ഒരു സോങ് ചൂസ് ചെയ്യുമ്പോൾ, ഒരു കോമ്പറ്റീഷൻ സ്റ്റാൻഡേർഡിൽ ഒരു പാട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒരു സിമിലർ സാധനം തന്നെ വീണ്ടും പല്ലവി കഴിഞ്ഞാൽ അടുത്ത ഒരു ഫോമാറ്റിൽ അടുത്ത അനുപല്ലവിയിലോട്ട് പോകുമ്പോൾ സിമിലർ സാധനം തന്നെ. ആസ് ഫാർ ആസ് ജഡ്ജസ് ആർ കൺസേൺ, ദർ ഇസ് നത്തിങ് ടു യുനോ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കാലിബർ എന്തെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം തരുന്നില്ല. ദാറ്റ് വാസ് ലാക്കിങ് ഇൻ ദാറ്റ് സോങ്. ആദ്യത്തെ പാട്ട് അങ്ങനെ. രണ്ടാമത്തെ പാട്ടിന് ഹിന്ദി ഡിക്ഷൻ ഒട്ടും സാറ്റിസ്ഫയബിൾ അല്ല. മൂന്നാമത്തെ പാട്ട് ആടുവോ പാടുവോ തമിഴ്, അതും ഒരു പിച്ചിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കീബോർഡ് വായിച്ച സുഹൃത്തിന് ചെറിയൊരു സ്ലിപ്പ് ഉണ്ടായി. പിന്നെ വോയിസസ് ചിലരുടെ ഒരു ഷിവറിംഗ് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ശരദാന്തൽ അല്ലേ അഞ്ചാമത്തെ പാട്ട്, അതിന് ഒരു ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ്, താളത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ കണ്ടിരുന്നു. പിന്നെ ആറാമത്തെ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സോങ്ങിന് ഡിക്ഷൻ, ടോട്ടലി പ്രൊനൗൺസിയേഷൻ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. താങ്ക് യു രജി സർ. അപ്പോൾ നമ്മളുടെ ജഡ്ജസ് പറഞ്ഞതുപോലെ തന്നെ കാരൽ ക്രൗൺ 2017 വേദിയിലെത്തി അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ IDC ക്വയർ എടുത്ത ആ ഒരു എഫേർട്ടിനെയും താല്പര്യത്തെയും ധൈര്യത്തെയും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തായാലും നമുക്കിനി അവർക്ക് ലഭിച്ചിരിക്കുന്ന മാർക്സ് എത്രയാണെന്ന് അറിയാം. പീറ്റർ സർ, 45. ഓക്കെ, 45 out of 100. ദിലീപ് ചേച്ചി, അവർ ഇതിനെടുത്ത ആ ഒരു വരുവാൻ കാണിച്ച ഒരു നല്ലൊരു മനസ്ഥിതിക്ക് അതിന് വേണ്ടി ഞാൻ 63 അവർക്ക് കൂടും. 63 63 100. രജി സർ, ഞാൻ 45. We both are going together. അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. എന്തായാലും രജി സാർ 45 ദലീമ ചേച്ചി 63 അഗെയിൻ പീറ്റർ സാർ 45 കൊടുത്തിരിക്കുന്നത്. ഇൻ ടോട്ടൽ IDC ക്വയർ പണിതുപോലെ തന്നെ ലഭിക്കുന്നു 153 out of 300. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് വന്നതിലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായതിലും ഒത്തിരി സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ വിധി നിർണയത്തിലേക്ക് കടക്കുകയാണ്. വിധി നിർണയത്തിനായി എത്തിയിരിക്കുന്ന ടീം കോട്ടയത്തെ സെന്റ് ഗിറ്റ്സ് കോളേജിലെ ക്വയറായ ടീം സ്കാസ്. സ്കാസിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് നേരിട്ട് ചോദിച്ചറിയാം. കാരൽ ക്രൗൺ 2017 മത്സരിക്കാനെത്തിയ മറ്റൊരു വളരെ വൈബ്രന്റ് ആൻഡ് എൻതൂസിയാസ്റ്റിക് ടീമായിരുന്നു സ്കാസ്, ദാറ്റ് ഇസ് സെന്റ് ഗിറ്റ്സ് കോളേജ് കോട്ടയം. അപ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെയിരുന്നു, ഓവറോൾ പെർഫോമൻസ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ദിലീപ് ചേച്ചി,
അവര് ഈ ഇങ്ങോട്ട് വരാനും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും കാണിച്ച ആ ഒരു നല്ലൊരു പിന്നെ മാതൃകയ്ക്ക് മറ്റു കുട്ടികൾക്കും കൂടെ മാതൃകയാണ് അവർ കാട്ടിയത്. അപ്പൊ അത് നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രേ പറയാനുള്ള പിന്നീട് സംസാരിക്കാം. രജി സർ, നല്ലൊരു ടീം, നല്ല എനർജി ഉണ്ടായിരുന്നു, കുറച്ച് നല്ല നല്ല പോയിന്റ്സ്, അതായത് ഇവർക്ക് ഫേവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഓക്കേ, താങ്ക് യു സർ. ഇനി പീറ്റർ സർ. കോളേജ് സ്റ്റുഡൻസ് ആണ്, ഗലിമ പറഞ്ഞ പോലെ അവർ ഈ പ്രോഗ്രാമിന് വരുവാനും മറ്റുള്ളവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുവാനും അവർ കാണിച്ച അവരുടെ ആ നല്ല മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർ അത്യാവശ്യം നന്നായിട്ട് പാടിയിട്ടുണ്ട്, ചില ഗാനങ്ങളൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ആ ഒരു കളർഫുൾ പെർഫോമൻസിന്റെ ചില ശകലങ്ങൾ, ദൃശ്യ ശകലങ്ങൾ കണ്ടിട്ട് വരാം. സെയിന്റ് ഗേറ്റ്സ് കോളേജ് കോട്ടയം, അവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് നമ്മളിതാ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ ജഡ്ജ്മെന്റിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യം ദലീമ ചേച്ചിയോട് തന്നെ ചോദിക്കാം. അപ്പോൾ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? സ്കാസ് സെയിന്റ് ഗേറ്റ്സ് കോളേജ് നല്ല പേര് അല്ലേ?
ആ ടീമിൻ്റെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായൊരു പാട്ടായിരുന്നേ, എനിക്ക് ഇഷ്ടമായിരുന്നു അവരുടെ പാട്ട്. ഈ ദൂരെ ദൂരെ നിന്നും ഈ താളം മാത്രം സെയിം, ഒറിജിനൽ താളം ഇവർ ആരും യൂസ് ചെയ്യണില്ല, അത് അതൊരു കുറവാണ് ആ താളത്തിന്. ചില ഒരു പക്ഷേ അവർ അവർ വേറിട്ട് ചിന്തിച്ചതായിരിക്കാം, പക്ഷെ നല്ലതായിരുന്നു. താളം മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ആ ഫസ്റ്റ് സോങ്ങിൽ ദൂരെ ദൂരെ നിന്ന് ഓട്ടോ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കീബോർഡിൽ ചിലപ്പോ ആ സ്റ്റൈൽ ഉണ്ടാവില്ല, ചിലപ്പോ ഋതുവാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ അതല്ല, ആ പാറ്റേൺ അല്ല അവര് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് വന്നില്ല, അത് മാത്രമാണ് ഫസ്റ്റ് സോങ്ങിൽ. പിന്നെ അത് എല്ലാവരും കേട്ട പാട്ടായത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് പ്രശ്നം. അത് നമുക്ക് പല രീതിയിൽ മാറ്റാം, അത് വേറെ കാര്യം. പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, അത് ഏകദേശം എല്ലാവർക്കും അറിയാം. അതിൻ്റെ താളം എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ളത് സാധാരണ ഒരു വ്യക്തിക്കും അറിയാൻ പറ്റും. പിന്നെ യേശുമസി ഹിന്ദി സോങ്, തേരെ ജയ്സ, അതിനെ ഇത്തിരി ഒരുമിച്ച് തുടങ്ങാനൊരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നി. ഒരുമിച്ച് സ്റ്റാർട്ടിങ് പ്രോബ്ലം അത്. പക്ഷെ എന്നാലും കുട്ടികളുടെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു നിഷ്കളങ്കത്വം എല്ലാത്തിലും ഒന്ന് ഫീൽ ചെയ്യും. എനിക്കിഷ്ടപ്പെട്ടു അത്. പിന്നെ തേരെ ബിൻമേ കുച്ച് ബി നഹി, ഹിന്ദി പാടിയത്, ഒരു ഓവർലാപ്പ് ചെയ്ത് പാടുന്നത് അത് നന്നായിരുന്നു. ഓവർലാപ്പ് ചെയ്ത് നന്നായി. അവർ ആ പാട്ടിൽ കാണിച്ച അത് എനിക്കിഷ്ടപ്പെട്ടു. സ്വർഗം തുറന്നു മണ്ണ് മണ്ണിതിൽ പിറന്നു, അതിൻ്റെ ഹാർമണി, അതിൻ്റെ ഹാർമണി ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് അത്. ഹാർമണി ക്ലാഷായത് ഫീൽ ചെയ്തിട്ടുണ്ട്, എങ്കിലും മറ്റ് അവർ പിന്നെ അതിനൊരു ഫീൽ അതുണ്ടായിരുന്നു. മറ്റൊന്ന് ആ നീലരാവിൽ, അതും തുടക്കം സംശയിച്ചാണ് പാടിയത് കുട്ടികൾ, ഒത്തിരി സംശയം. ഒരു പക്ഷേ മുന്നേ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്തതിൻ്റെ, അവർക്ക് പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, അതിൻ്റെതായ ഒരു കുറവൊക്കെ അവർക്കുണ്ട്, ചെറുതായിട്ട്. പക്ഷെ എന്നാലും ടോട്ടൽ അവർക്ക് പിന്നെ ഈ ഈ എന്താ പറയുക, അവരുടെ ശ്രുതി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അധികം അങ്ങോട്ട്. മെയിൽ വോയിസ് ആ കുട്ടി എന്നെ തുടക്കമായി ഇങ്ങനെ പാടിയത് നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്, അതൊക്കെ നന്നായിട്ട് പാടി. പിന്നെ ഇത്തിരി ചിരിക്കാതെ നിന്ന് പാടി എന്നുള്ളത് ഇത്തിരി തളർന്നാണ് പാടിയത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ നിഷ്കളങ്കത്ത് ഉണ്ട് അതിൽ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളുടെ ഇംഗ്ലീഷ് സോങ്, മെയിൽ ബാക്കിങ് ഇത്തിരി ഒരു ചെറുതായിട്ട് പിച്ച് ഇത്തിരി ഔട്ടായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് പിച്ച് ഔട്ടൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ടോട്ടൽ നന്നായിരുന്നു ഒരുപാട് പാടിയത്. അപ്പൊ നല്ല കമന്റ്സ് തന്നെയായിരുന്നു. അപ്പൊ നമുക്കിനി രജിസ്റ്ററിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം സാർ. സ്കാസ് ടീം ആസ് എ ഹോൾ, ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെതായിട്ടുള്ള ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ് നടത്തിയത്. ഫസ്റ്റ് സോങ്ങിൻ്റെ പറയുമ്പോൾ അതിൽ മൂന്ന് രാജാക്കന്മാരെത്തി എന്ന് പറഞ്ഞ ഒരു റിപ്പീറ്റ് വരുന്നുണ്ട്. അപ്പം ആ റിപ്പീറ്റ് വരുന്ന സമയത്ത് അത് വളരെ അങ്ങോട്ട് ഫീബിളാവണം. ഒരു റിപ്പീറ്റ് എന്ത് വരികയാണെന്നുണ്ടെങ്കിലും ആ ലിറിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ എങ്ങനെയാലും. അപ്പോൾ അത് തീരെ മൂന്നു രാജാക്കന്മാരെത്തി എന്ന് പറഞ്ഞത്, മൂന്നു രാജാക്കന്മാർ, അതിന്റെ റിപ്പീറ്റ് വരുമ്പോ ഒരു സിൻസിയറിറ്റി അവിടെ ലാക്ക് ചെയ്യുന്നു പാടുന്നതിന്റെ. ഒരു ഫില്ലർ ഉദ്ദേശിച്ചു, പക്ഷെ അവിടെ ഒരു ആത്മാർത്ഥത കുറവുണ്ട്. രണ്ടാമത്തെ പാട്ട് നല്ലൊരു മെലഡി, അതിന്റെ ഹിന്ദി പ്രൊനൗൺസിയേഷൻ വാസ് സോ ഗുഡ്, ലീഡ് ഗിറ്റാറിന്റെ നല്ലൊരു പ്ലേയിങ്, നല്ലൊരു പ്ലെയറാണ് ലീഡ് ഗിറ്റാറിസ്റ്റ്, പിച്ചിങ്ങും വാസ് ഓക്കെ. പിന്നെ മൂന്നാമത്തെ പാട്ടിൻ്റെ ആണെങ്കിലും അതൊരു ഹിന്ദി സോങ്, തേരെ ബിൻ എന്ന് പറഞ്ഞ സോങ്, നന്നായിട്ട് പ്രൊനൗൺസിയേഷൻ കൊള്ളായിരുന്നു. സോങ് ആണെങ്കിലും വെരി വെൽ എക്സിക്യൂട്ടഡ്, ഒരു വളരെ കുറച്ച് പിച്ചിങ് ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് ആ പാട്ടിന്. കുച്ച് ഭീ നഹി എന്ന് പറയുന്ന ഒരു റേഞ്ചിൻ്റെ പോർഷനിൽ അവിടെ ഒരു ലോ രജിസ്റ്ററിൻ്റെ പിച്ചിങ് ഇഷ്യൂ ഉണ്ടായി, അതാണ് അവിടെ വേറെ ഒരു പോയിന്റ് നോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത പാട്ട് സ്വർഗം തുറന്നു എന്ന് പറഞ്ഞ പാട്ടിന്, എനിക്ക് അതില് പാട്ട് നല്ല പാട്ട്, ഇവരുടെ സോങ്സ് എല്ലാം നല്ല സെലക്ഷൻ, വെരി സൂപ്പർ സെലക്ഷൻ, എല്ലാം നമുക്ക് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു തോന്നല്. ആരാണോ സെലക്ട് ചെയ്തത്, ആ സെലക്ട് ചെയ്ത ആൾക്ക് എന്റെ നമസ്കാരം. പിന്നെ അഞ്ചാമത്തെ പാട്ട്
ആ നീലരാവിൽ ഡെഫിനറ്റ്ലി പല ടീംസും പാടിയ പാട്ടാണ്. എങ്കിലും അതിൻ്റെ അതൊരു ക്ലാസിക് ഗിറ്റാറിൻ്റെ പ്ലക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. പിന്നെ അതിൽ ചെറിയൊരു ഡൗട്ട്, പാടുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിൽ മെയിൽ ഗ്രൂപ്പിന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാവുന്നതായിരുന്നു. നമ്മുടെ ഒരു 5 മാർക്ക് കൂടുതൽ കിട്ടുന്നതാണ് ചിലപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓപ്പണിങ്ങിൽ ഒരുമിച്ച് വരാതെ ഒരുമിച്ച് പാടാതെ വരുമ്പോൾ ഉള്ള മാർക്ക് കുറവ് വരുന്നതിൻ്റെ ഒരു ഒരു പോസിബിലിറ്റിക്ക് ഒരു ചാൻസസ് അങ്ങനെയൊക്കെയാണ്. എന്താണെങ്കിലും ഈ ടീം ആസ് എ ഹോൾ നല്ല കഴിവുള്ള പിള്ളേരാണ്. ലാക്ക് ഓഫ് പ്രാക്ടീസ് ആയിരിക്കാം. 6-ാമത്തെ പാട്ടിന് എനിക്ക് തോന്നിയത് അതിൻ്റെ അതിലുള്ളൊരു ഇഷ്യൂ ടൈമിങ് ചെറുതായിട്ട് പ്രോബ്ലം ഫീൽ ചെയ്തു. നല്ലൊരു സോങ്, വെരി ഗുഡ് സോങ്, ഫീമെയിൽ വോയിസ് നന്നായി പാടി. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ മെയിൽ വോയിസിനാണെങ്കിൽ കുറച്ച് പിച്ചിങ് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വേർഷനിൽ മേരി ഡിഡ് യു നോ എന്ന് പറഞ്ഞ ഒറിജിനൽ വേർഷനിൽ ആ സോങ്ങിൻ്റെ വേറൊരു ലെവൽ ഓഫ് ഫീലിംഗ് ആണ്. അതൊരു ലെസൺ ആയിട്ട് അവരെടുത്ത് ശരിക്കും ഉൾക്കൊണ്ട് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഈ പാട്ടെന്ന് തോന്നുന്നു ശരിക്കും. എനിവേ, ഗുഡ് അറ്റംപ്റ്റ്, ഗുഡ് ടീം. ഡെഫിനറ്റ്ലി അവർ നല്ല മാർക്ക് സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കുട്ടികളല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ലെങ്കിലും ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു രജി സാർ. ഇനി നമുക്ക് പീറ്റർ സാറിൻ്റെ കൂടി കമൻസ് കേൾക്കാം. സാർ, സ്കാസ് സെയിൻറ്റ് ഗിറ്റ്സ് കോളേജ് അവരുടെ സോങ് സെലക്ഷൻസ് വളരെ നല്ലതായിരുന്നു. പാടിയ പാട്ടുകളിലെല്ലാം തന്നെ നല്ലൊരു എന്താ പറയുക, മൂഡുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. കേൾക്കാൻ മൂഡുള്ള പാട്ടായിരുന്നു. അവരുടെ യൂണിഫോമിറ്റി കാണാനും ഭംഗിയുള്ള യൂണിഫോമിറ്റി ആയിരുന്നു. ഇതൊക്കെയാണ് അവരുടെ പോസിറ്റീവ് വശങ്ങൾ ഞാൻ പറയുന്നത്. ഇനി നമ്മൾ റിമാർക്സ് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ, ഫസ്റ്റ് പാട്ടിനെ ദൂരെ നിന്നും ആ സോളോ എക്സ്പ്രഷൻ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നത്. ജീവനില്ല. ഇപ്പോൾ ദലീമ പറഞ്ഞതുപോലെ തന്നെ താളത്തിൻ്റെ പ്രോബ്ലമാണ് അതിൽ. ബീറ്റ് താളമല്ല, അതിൻ്റെ ബീറ്റ് സെലക്ട് ചെയ്യുന്ന ഈ എന്താ പറയുക, സ്റ്റൈലുണ്ട്, റിതം സ്റ്റൈല്. ഒരുപക്ഷെ ആ കീബോർഡിൽ അതില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കണം അതവർ ഇടാതിരുന്നത്. അതും കൂടി ആ ആക്സെൻറ്റിലാണ് ആ പാട്ട് വരുന്നതെങ്കിൽ കുറേ കൂടി ഇമ്പകരമായി മാറിയെന്നെ പാട്ട്. അതിൽ 3 രാജാക്കന്മാർ, അത് സെയിം ഞാനും റജി ജോസഫും പറഞ്ഞത് കറക്റ്റാണ്. 3 രാജാക്കന്മാർ താളത്തിൽ നിന്ന് ഓടിപ്പോയി, അതൊരു കുറച്ചും കൂടി അതൊന്ന് ഫിനിഷ് ചെയ്യാമായിരുന്നു വളരെ നല്ല രീതിയിൽ. അതുപോലെ നാഥനെ വാഴ്ത്തി, നാഥനെ വാഴ്ത്തി പാടുന്നു, ഫുൾ അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ ഭാവം കൊടുത്തുകൊണ്ട് വേണം അത് പാടാനായിട്ട്. അത് ശരിക്കും വടി പോലെ പാടി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട്. മൊത്തത്തിൽ ഫീൽ കുറവായിരുന്നു ആ പാട്ടിന്. അതായിരുന്നു അവർ ഇത്തിരി പാടിയതിൽ വെച്ച് ഇത്തിരി ഈ കുറഞ്ഞ ഫീലുള്ളത്. ബാക്കിയുള്ള പാട്ടുകളെല്ലാം എബവ് ഒരു ആവറേജ് എന്നുള്ള രീതിയിലേക്ക് അതിനെ നമുക്ക് വിലയിരുത്താം. അതിൽ ഫീമെയിൽ വോയിസിന് അടുത്ത പാട്ടാണ് ഞാൻ പറയുന്നത്, യേശു മസി തെരെ ജെയ്സ. ഫീമെയിൽ വോയിസിന് അല്പം വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഒരുമാതിരി നന്നായി ശ്രുതിമധുരമായിട്ട് അവർ പാടി, എങ്കിലും എക്സ്പ്രഷൻസ് ഫീലും കുറവായിരുന്നു. അതായിരുന്നു അതിൻ്റെത്. എന്നാലും കേൾക്കാൻ അത്ര പവറായിരുന്നില്ല. കുറച്ചുകൂടെ ഭാവവും ലയവും കൊടുക്കാമായിരുന്നു. അതായിരുന്നു അതിലെ പിച്ച് ഷിഫ്റ്റ് ചെയ്ത ഒരു പോർഷൻ ഉണ്ട് അതിൽ, ആ പാട്ടിൽ. അത് വളരെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ തേരെ ബീൻ, അതും ഒരു ഹിന്ദി പാട്ടാണ്. കേൾക്കാൻ ഇമ്പമുള്ള ഒരു പാട്ടായിരുന്നു അവർ സെലക്ട് ചെയ്തത്. ഓവർലാപ്പ് ചെയ്ത ഭാഗം വളരെ മനോഹരമായിരുന്നു. ചില സ്ഥലങ്ങളിൽ ബോൾഡ് അല്ലാത്ത പോലെ തോന്നി. ഇതൊക്കെയായിരുന്നു അതിൻ്റെ പ്രോബ്ലം. പിന്നെ ലാസ്റ്റത്തെ പാട്ട്, റജി ജോസഫ് പറഞ്ഞ പോലെ ഞാൻ ആ പാട്ട് ഒരു പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു പാട്ടാണത്. വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ്. പിന്നെ ഇവരത് പാടിയത് നമ്മളത് കേട്ടത് കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് അത്രയും അങ്ങോട്ട്
അവരിൽ അറിയാലോ ആ ലെവലിലേക്ക് അവരെത്തണമെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കണം, കുറച്ച് പ്രാക്ടീസ് വേണം. എങ്കിലും ആ പരിമിതിയിൽ നിന്ന് അവര് മനോഹരമാക്കാനായിട്ട് അവർ ശ്രമിച്ചു. അവര് എന്തായാലും ഈ പ്രോഗ്രാമിന് വന്നതിനും മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയതിനും പ്രത്യേകം നന്ദി പറയുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. അപ്പോൾ നമ്മളുടെ ജഡ്ജസ്മാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള റിമാർക്സ് ആണ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ എന്തായാലും അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മൾ സ്കാസിന് പോലുള്ള മത്സരാർത്ഥികളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവർ എത്രത്തോളം ക്ലിയർ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് തരുന്നു, അതുപോലെ തന്നെയായിരിക്കും നിങ്ങളിലേക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ റെക്ടിഫൈ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ആദ്യമായി ദലീമ ചേച്ചി, ഔട്ട് ഓഫ് 100 അവർ നന്നായിട്ട് പാടി. മാക്സിമം അവർ നന്നായിട്ട് പാടി. പിച്ച് ഒരു ഒത്തിരി പിച്ച് ഔട്ടൊന്നും അങ്ങനെ അത്രയധികം ഫീലൊന്നും ചെയ്തിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ 70 മാർക്ക് 100. സോ 70 out of 100. രജു സർ? ഞാൻ 64 മാർക്സ് കൊടുത്തു. 64. പീറ്റർ സർ? എനിക്ക് അവർക്ക് കുറച്ച് മാർക്ക് കൂടുതൽ കൊടുക്കണമെന്നുണ്ട്. പൊതുവെ ഞാൻ കൊടുക്കുന്ന ഇത് വെച്ച് പറയുകയാണെങ്കിൽ 60 മാർക്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീം സ്കാസിന് ലഭിച്ചിരിക്കുന്നത് പീറ്റർ സർ 60 out of 100, ദിലീമ ചേച്ചി 70 out of 100, രജു സർ 64 out of 100. ദാറ്റ് മേക്സ് 194 out of 300. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് നോക്കാം നിങ്ങൾ ഫൈനൽ 5 എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന്. വളരെ വിശദവും ആധികാരികവുമായ കമൻസ് ആണ് നമ്മുടെ 3 ജഡ്ജസും എല്ലാ ടീമുകൾക്കും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ 8 ടീമുകളുടെ വിധി നിർണയമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മത്സര വിജയികളെ കണ്ടെത്താൻ വിധി നിർണയത്തിന്റെ യാത്ര ഇനിയും തുടരേണ്ടതുണ്ട്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from your host, Diana.